വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് കശുവണ്ടി തൊഴിലാളി യൂണിയൻ INTUC വെട്ടിക്കവല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിരട്ടക്കോണം സെന്റ് മേരീസ് കാഷ്യൂ ഫാക്ടറി പടിക്കൽ ധർണ നടത്തി. INTUC സംസ്ഥാന സെക്രട്ടറി കോതത്ത് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ 2100 രൂപയിൽ തുടങ്ങി ബോണസ് ഏകദേശം 4500 രൂപയിൽ വന്നു നിന്നു. 4000 രൂപയിൽ വന്നു. നിങ്ങൾക്കറിയാം അച്യുതാനന്ദൻ അറിയിപ്പോ അവസാനത്തെ വർഷം 4000 രൂപ ബോണസും 100 രൂപ അഡ്വാൻസ് അല്ലേ. 5 വർഷം കൊണ്ടാണ് 4100 ആയത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 2 വർഷം തികയുന്നേ ഉള്ളൂ. ഈ 2 വർഷക്കാലത്തിനകം 4100 ഒറ്റ വർഷം കൊണ്ട് 5100 ആയി. കഴിഞ്ഞ വർഷം 900 രൂപ വർദ്ധിപ്പിച്ച് 6000 രൂപ ഒരു തൊഴിലാളി ബോണസ് വാങ്ങിച്ചു എന്ന് പറയാൻ പറ്റുമോ? കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുക, ഹാജരിന് DA വേതനവും നൽകുക, PF മിനിമം പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക, കശുവണ്ടി ഫാക്ടറികളിലെ മാനേജ്മെന്റുകളുടെ നിയമനിഷേധം അവസാനിപ്പിക്കുക, കേന്ദ്ര കാഷ്യൂ ബോർഡ് ആസ്ഥാനം കൊല്ലത്ത് ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുക, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുക, ബോണസ് ക്രമീകരിക്കുക എന്നിവയായിരുന്നു ആവശ്യങ്ങൾ. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി തങ്കച്ചൻ പനവേലി, ജനറൽ സെക്രട്ടറി KRV സഹജൻ, സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കല്ലട കുഞ്ഞുമോൻ, വെട്ടിക്കവല പഞ്ചായത്ത് അംഗം D സജയകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.